കൊച്ചിയിലെ നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ഗുരുവായൂരിലേക്ക് തിരിച്ചത്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തിരിക്കുക. പ്രസാദ ചേരുകയാണ് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന്. പ്രസാദ 9:30 അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തിരിച്ചത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരുമെന്നാണോ വിവരം? എന്താണ് പുതിയ വിശദാംശങ്ങൾ? ദിവ്യ, ഏതാനും മിനിറ്റുകൾക്കകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ വന്നിറങ്ങും. 9:45 തന്നെ, കൃത്യം 9:45 തന്നെ ഇവിടെ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവിടെ നിന്നും 10 മിനിറ്റ് സമയം മാത്രമേ അദ്ദേഹത്തിന് ഗുരുവായൂരിൽ എത്താൻ വേണ്ടൂ. റോഡിലെല്ലാം തന്നെ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോളേജ് ഗ്രൗണ്ടിന് മുമ്പിൽ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ്, ഈ പ്രദേശത്തുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം 2 തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷം എത്തുന്ന ആദ്യ സന്ദർശനം കൂടിയാണ്, ആദ്യ പൊതുപരിപാടിയാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. നമുക്ക് ഇവരോട് ചോദിക്കാം, കുറെ നേരമായോ വന്നിട്ട്? ഞാൻ 1 മണിക്കൂർ മുമ്പ് വന്നത്, 8 മണിയോ അകത്ത് കയറ്റി വെച്ചിട്ടാണ് വന്നത്, നേരത്തെ വന്നതാ. പ്രധാനമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ സന്ദർശനമാണത്, എത്രത്തോളം ആവേശം നൽകുന്നു? നല്ല സന്തോഷമുണ്ട് കാണണമെന്നുള്ള ആവേശമൊക്കെ ഉണ്ട്. എന്താ ബുക്ക് പറയാ, സന്തോഷമുണ്ട് പറയാ. പ്രധാനമന്ത്രിയെ കാണാമെന്നാണോ? എന്താ പറയുന്നത്? സന്തോഷമുണ്ട്, പ്രധാനമന്ത്രി നേരിട്ട് കാണാമെന്നുള്ള ഒരു അനുഭവമാണ്, സന്തോഷമുണ്ട്. ആദ്യത്തെ സന്ദർശനമാണ് ഗുരുവായൂരിലേക്ക് തന്നെ അദ്ദേഹം വരുന്നു. അത് എത്രത്തോളം, ഈ പ്രദേശത്തുകാരെ എത്രത്തോളമാണ് ഇത് നിങ്ങൾക്ക് ആവേശം കൊള്ളിക്കുന്നത്? ആദ്യം ഈ മണ്ണിലേക്ക് പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് 4-ാമത്തെ പ്രധാനമന്ത്രിയാണ്. ആദ്യം ഇന്ദിരാഗാന്ധി, രാജീവ്ഗാന്ധി, നരസിംഹറാവു, അതിനുശേഷം മോദി വരുന്നു. പിന്നെ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി തോറ്റതിനു ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഗുരുവായൂരിൽ. അതിന് പ്രത്യേക നന്ദിയുണ്ട്. പ്രധാനമന്ത്രിയുടെ പൊതുയോഗവും അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പൊതുയോഗം കൂടിയാണ് ഇത് നടക്കുന്നത്. കേരളം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ പ്രധാനമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടാവുന്നുള്ള അത്തരം പ്രതീക്ഷകളൊക്കെ ഉണ്ടോ? വാഗ്ദാനങ്ങൾ ഉണ്ടാവുന്നുള്ളത് കാര്യം അത് നമുക്ക് സമ്മേളനം കേട്ടാലേ അറിയുള്ളൂ. പക്ഷെ മുബ്രി ഓരോ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിർവഹിച്ചാൽ മതി. രണ്ട് മുബ്രി പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ഈ മണ്ണിൽ കാലുത്തുന്നത് ഗുരുവനപൂരിൽ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണാമെന്നുള്ളതാണ് മെയിനായിട്ട്. എന്തു പറയുന്നു? സന്തോഷമുണ്ട് മൂപ്പരെ കാണേണ്ടതിന്. നമ്മൾ ഇവിടുത്തെ പ്രധാനമന്ത്രിയായ കാരണം ഒന്ന് കാണും മൂപ്പരെ നേരിട്ട്. ഞാനിപ്പോൾ നേരം മരിച്ചപ്പോൾ ചായ കൂടി കുടിക്കേണ്ട വന്നതാണ് മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട്. 8:30 ഇവിടെ എത്തിയതാണ്. ഇത്ര നേരമായി, ഇനി മൂപ്പരെ കണ്ടിട്ടേ തിരിച്ചു പോവുള്ളൂ. അതിന് എത്ര വഴിയല്ലേ അതാ നരേന്ദ്ര സാറിനെ ഒന്ന് കാണുക, നേരിൽ കാണുക, അടുത്ത് കാണുക, അത്രമാത്രം. അദ്ദേഹത്തിന്റെ പൊതുയോഗം കൂടി നടക്കുന്നുണ്ട്, അപ്പം നിങ്ങളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലായിരിക്കും. എന്തെല്ലാം പൊതുയോഗത്തിന് പോകുന്നുണ്ട്? ഇത് കഴിഞ്ഞ പൊതുയോഗത്തിന് പോകുന്നുണ്ട്, അവിടെ കാണണം. ഇത് തന്നെയാണ് വലിയ ആവശ്യത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ. കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ആദ്യം ഗുരുവായൂരിലേക്ക് തന്നെ വരുന്നു. അത് ഗുരുവായൂർ സംബന്ധിച്ചോളം ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ വലിയ തോതിൽ ആവേശം കൊള്ളിക്കുന്നു. അദ്ദേഹത്തിന്റെ പൊതുയോഗത്തിൽ ഇനി എന്ത് പറയും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോട് കൂടി നോക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അത്തരം ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ഇനി അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറയുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏറും ശ്രദ്ധയോടുകൂടി തന്നെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നത്. ശരി, വിനോദുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. വിനോദ്, രാവിലെ മുതലേ കർശന സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു അവിടെ. ഭക്തർക്ക് ദർശനം നടത്താൻ നിയന്ത്രണമുണ്ട്. 12 മണിക്ക് ശേഷം മാത്രമേ സാധാരണക്കാരായ ജനങ്ങളെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ. ഇപ്പോഴും അക്ഷമരായി അവർ പ്രധാനമന്ത്രിയെ കാണാനായി കാത്തിരിക്കുകയാണ് അവിടെ. ദിവ്യ, 10:30 പ്രധാനമന്ത്രി ഗുരുവായൂർ ദർശനത്തിനെത്തേണ്ട സമയം. പക്ഷെ അദ്ദേഹം കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നതിൽ കുറച്ച് കാലതാമസമുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗുരുവായൂരിലെത്തുമ്പോൾ ആ കാലതാമസം ഇവിടെയും അനുഭവപ്പെടും. ഏതായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ജനങ്ങൾ രാവിലെ മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നു. അവർ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തു നിൽക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയാണ്. 9 മണി മുതൽ തന്നെ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി, ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. എന്നിട്ട് 12 മണി വരെ ഈ നിയന്ത്രണം തുടരാനാണ് തീരുമാനം. ക്ഷേത്രഭാരവാഹികൾ പൂർണ്ണ കുംഭം നൽകി പ്രധാനമന്ത്രിയെ ക്ഷേത്രനടയിൽ സ്വീകരിക്കും. അതിനുശേഷമാകും അദ്ദേഹം ദർശനത്തിനായി അകത്തേക്ക് പോവുക. അവിടെ വിവിധ വഴിപാടുകൾ പ്രധാനമന്ത്രിയുടെ പേരിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇന്നിവിടെ നടത്തുന്ന തുലാഭാരമാണ്, താമര കൊണ്ടുള്ള തുലാഭാരമാണ് പ്രധാനമന്ത്രി ഇന്ന് ഗുരുവായൂരിൽ നടത്തുന്നത്. നേരത്തെയും അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടേക്ക് വന്നിരുന്നു, ദർശനം നടത്തിയിരുന്നു. അന്നും ഈ തരത്തിൽ തുലാഭാരം
നടത്തി. ഇന്ന് തൃക്കൈവെണ്ണ, കളഭാഭിഷേകം, കലശാഭിഷേകം തുടങ്ങിയ വഴിപാടുകളുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളി ഉരുളിൽ നെയ് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി അദ്ദേഹം നടത്തും. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു മണിക്കൂറോളമായിരിക്കും പ്രധാനമന്ത്രി ക്ഷേത്രത്തിനുള്ളിൽ ചിലവിടുക. അതിനുശേഷം അദ്ദേഹം ബി ജെ പിയുടെ പൊതുപരിപാടിയിലേക്ക് പോകും. സമീപത്ത് തന്നെയാണ് ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിലാണ് ആ പൊതുപരിപാടി നടക്കുന്നത്. രാജ്യം തന്നെ, ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രസംഗമാണ്. കാരണം രണ്ടാമത് പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ആദ്യമായി പങ്കെടുക്കുന്ന പൊതുയോഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം പറയുന്നതിന് അത്രമാത്രം പ്രാധാന്യമുണ്ടാകും. ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാവി ഭാഗധേയം ആകുന്ന, അത് നിർണയിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രസംഗത്തിലുണ്ടാകുക. ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പൊതുയോഗമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് എത്രമാത്രം മോഡി പോകുമെന്നതിലും കുറിച്ചും ഇപ്പോൾ നമുക്ക് പറയാനാകില്ല. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണമായ ഒരു വിഷയം ശബരിമലയാണ്. അക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ വി മുരളീധരൻ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഈ ശബരിമല വിഷയത്തിൽ ഉണ്ടാകും, അത്തരം കാര്യങ്ങളിൽ നരേന്ദ്രമോദിയുടെ പരാമർശം ഉണ്ടാകുമോ എന്നും ഏവരും ആകാംക്ഷയോടെ കാത്തുനിൽക്കുന്ന കാര്യമാണ്. ഏതായാലും എസ് പി ജിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ക്ഷേത്രവും പരിസരവും മാറിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ കാത്തുനിൽക്കുന്ന ജനങ്ങൾ, പ്രതീക്ഷയോടെ കാത്തുനിൽക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി തന്നെയാണ് അവർ ഇവിടെ കാത്തുനിൽക്കുന്നത്. നേരത്തെ രാജ്യസഭാ എം പി സുരേഷ് ഗോപി അല്പസമയം മുൻപ് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പോയി. വി മുരളീധരൻ, കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയോടൊപ്പമുണ്ട്. അങ്ങനെ ബി ജെ പി നേതാക്കളുടെ വലിയ ഒരു നിര തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തും. ഏതായാലും പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി രാവിലെ മുതൽ വലിയ ജനക്കൂട്ടവും ക്ഷേത്ര പരിസരത്തുണ്ട്. ദിവ്യ വിനോദ, ഇതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ബി ജെ പിയുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രിയായ ശേഷം, രണ്ടാമതും പ്രധാനമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പൊതുയോഗമാണ്. കേരളത്തിൽ വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ സീറ്റ് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അടുത്ത ലക്ഷ്യം വയ്ക്കുന്നത് കേരളം തന്നെയായിരിക്കും. അതിന്റെ ഒരു സൂചന കൂടി ആയിരിക്കുമോ ആദ്യ പൊതുയോഗം കേരളത്തിൽ തന്നെ നടത്തുന്നു, ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്നതും? അതിലൂടെ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണോ, രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമുണ്ട് ഈ സന്ദർശനത്തിന്? ദിവ്യ, രണ്ടാമതും പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി കേരളം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പൊതുസമ്മേളനം നടത്തുന്നതിന് വേണ്ടി. തീർച്ചയായും അതിനുള്ളിൽ രാഷ്ട്രീയം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ കാണാതെ പോകരുത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ബി ജെ പിക്ക് വോട്ട് വർധനയുണ്ടായി. 3 സീറ്റ് വരെയാണ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചത്. തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശ്ശൂരും അടക്കം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ആകെ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കാര്യമായ വോട്ട് വർധനയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളെങ്കിലും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് വലിയ പ്രതീക്ഷയോടെ കരുതലോടെയാണ് ബി ജെ പി കേരളത്തെ സമീപിക്കുന്നത്. കാരണം അക്കൌണ്ട് കഴിഞ്ഞ തവണ നേമത്ത് മാത്രമാണ് തുറന്നതെങ്കിൽ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ എത്തി എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കാത്തു നിൽക്കുന്നവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. പ്രധാനമന്ത്രി വരുന്നു, ഏത് തരത്തിലാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും നിറഞ്ഞ സന്തോഷമാണ്. പ്രധാനമന്ത്രി ഞങ്ങളുടെ നാട്ടിൽ വരിക, ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വരിക, അത് ഞങ്ങൾക്കെല്ലാം ഒരു അഭിമാനവും സന്തോഷവും നിറഞ്ഞൊരു മുഹൂർത്തമാണ്. ഞങ്ങൾ ഭഗവാനെ കണ്ട് തൊഴുത് നിൽക്കുകയാണ്. ഇനി ഞങ്ങളുടെ കലിയുഗത്തിൽ ഇന്ത്യയിൽ ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ആ ഭഗവാൻ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനാവാൻ പോവുകയാണ്. ആ ഒരു നിമിഷത്തിന്, മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ, ആഹ്ലാദത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ശബരിമല വിഷയം കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു സ്ഥലമാണ്. ആ ഒരു കാര്യത്തിൽ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ കരുതുന്നു. എന്താ വെച്ചാൽ, ശബരിമലയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഇടപെടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ സംസ്ഥാന, സോറി ക്ഷമിക്കണം, പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തിന്റെ പിടിപ്പ് കേട് ഈ വിഷയത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പൊ എത്ര ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അത് സത്യമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടും. തീർച്ചയായിട്ടും ശബരിമല ഞങ്ങളുടെ ആ പഴയ പരിശുദ്ധിയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് അയ്യനെ വന്ന് കാണാൻ പറ്റും. ഇതൊരിക്കലും സ്ത്രീവിരുദ്ധമായൊരു പ്രഖ്യാപനമല്ല. ഒരുപാട് ആൾക്കാരുടെ ആചാരം, വിശ്വാസം അതാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതാണത്. കൂടുതൽ പേരിലേക്ക് പോകാം. എങ്ങനെയാണ് കാണുന്നത് പ്രധാനമന്ത്രിയുടെ? ഞങ്ങൾ രാവിലെ വന്ന് ഭഗവാനെ കണ്ടു തൊഴുതു. ഇനി 10 അവതാരത്തിലെ ഒരു അവതാരം പ്രത്യക്ഷപ്പെടാനുണ്ട്. അതിനായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു. തീർച്ചയായിട്ടും വലിയ ദൈവികമായ ഒരു പരിവേഷം തന്നെയാണ് ഇവിടെ. ശരി വിനോദ്, തിരിച്ചെത്താം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തിച്ചേർന്നു എന്നാണ് അറിയുന്നത്. പ്രസാദുണ്ട്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഗുരുവായൂരിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രസാദ്, അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രസാദ് നിൽക്കുന്ന അതുവഴി അദ്ദേഹം കടന്നുപോയു.
ദിവ്യ, അല്പസമയം മുമ്പാണ് അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഏറെക്കുറെ 5 മിനിറ്റിനകം തന്നെ അദ്ദേഹം നമ്മളിൽ നിൽക്കുന്ന ഈ റോഡിലൂടെ തന്നെ ഗുരുവായൂരിലേക്ക് കടന്നുപോകും. കനത്ത സുരക്ഷയിലാണ് ഈ പ്രദേശമെല്ലാം തന്നെയുള്ളത്. ഉത്തരമേഖല ADGP യുടെ നേതൃത്വത്തിൽ 1500 പോലീസുകാരാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇനി പൂർണ്ണമായും ഗതാഗതത്തിന് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കഴിയുന്നതുവരെ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്നും 10 മിനിറ്റ് സമയം ആണ് ഗുരുവായൂരിലേക്ക് എത്തേണ്ടത്. അവിടെ നിന്നും അദ്ദേഹം ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ പോയതിനു ശേഷമായിരിക്കും ഗുരുവായൂരിലേക്ക് പോവുക. ക്ഷേത്ര സന്ദർശനം നടത്തിയതിനു ശേഷം ദർശനത്തിന് ശേഷം 11:25 പൊതുയോഗത്തിൽ പങ്കെടുക്കും. 11:55 പൊതുയോഗം അതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് വീണ്ടും ഗസ്റ്റ് ഹൌസിലേക്ക് പോയി 12:45 ഇവിടെ നിന്നും മടങ്ങുക. നിരവധി പേരാണ് പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ ഈ ശ്രീകൃഷ്ണ കോളേജിന് പരിസരത്ത് തടിച്ചു കൂടിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ നിരവധി പേർ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു, എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുള്ള ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും കണ്ട് തിരിച്ചു വന്നിട്ടാണ്, സന്തോഷമുണ്ട്. രാവിലെ തന്നെ വന്നാണോ? അതെ, രാവിലെ വന്നതാണ്. ഞാൻ രാവിലെ വന്നാണ്. ഞാൻ പെരിഞ്ഞണം 3 മണി എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ കാണാൻ വേണ്ടി ഇവർ 8 മണിക്ക് വന്നിരിക്കുകയാണ് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ഗ്രൗണ്ടിലേക്ക് കയറ്റി വിട്ടില്ല, അപ്പോൾ ഇവിടെ സൈഡിൽ നിന്ന് കാണാമെന്ന് കരുതി. പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? പോവാ, ഇവിടുന്ന് പോവും. കുട്ടികളും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ അടുത്താണോ വീട്? ആ, ഇവിടെ അടുത്താണ്. എന്താ പ്രധാനമന്ത്രി ആദ്യമായിട്ട് പ്രധാനമന്ത്രി ശേഷം ആദ്യമായിട്ട് വരുന്നതാണ്, എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ദിവ്യ, വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. ഇനി ഏതാനും മിനിറ്റുകൾ അകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്നും ഗുരുവായൂരിലേക്ക് തിരിക്കും. കനത്ത സുരക്ഷയിലാണ് ഈ മേഖല എല്ലാം തന്നെ ഉള്ളത്. ഇവിടെ നിന്ന് 10 മിനിറ്റ് സമയം ഗുരുവായൂരിലേക്ക് പോകാൻ 10 മിനിറ്റ് സമയം സഞ്ചാര സമയം വേണം. അവിടെ നിന്നും ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടുക്കുക. പ്രധാനമന്ത്രിയായി 2 തവണ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം നടക്കുന്ന ആദ്യ പൊതുയോഗം എന്നതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ബിജെപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തിരിച്ചു